സ്റ്റാർട്ട് മെനു ഉൾപ്പെടെ അഴിച്ചുപടിത് ഗംഭീര സംഭവമാക്കി വിൻഡോസ് ടെന്നിൻ്റെ പുതിയ അപ്ഡേറ്റ് പുതിയ സ്റ്റാർട്ട് മെനു രൂപകൽപ്പനയിൽ മുഴുവൻ ബ്ലോക്കിൻ്റെയും കളർ തീമിനും ക്ലീനർ ലുക്ക് നൽകിയിരിക്കുന്നു സ്റ്റാർട്ട് മെനുവിലെ രൂപകൽപ്പനയുടെ ഘടകമായ ലൈവ് ടൈലുകൾ ആധിപത്യം കുറയ്ക്കുകയും അതേസമയം ദൃശ്യമായ ബ്ലാക്ക് പ്ലേറ്റുകൾ ഇല്ലാതാകുകയും ചെയ്തിരിക്കുന്നു ഫെബ്രുവരിയിൽ ഡിസൈൻ മാറ്റത്തെക്കുറിച്ച് മൈക്രോസോഫ്റ്റ് സൂചന നൽകിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് പുതിയ അപ്ഡേറ്റ് ഉപഭോക്താക്കൾക്ക് ലഭ്യമായി തുടങ്ങിയത് സ്റ്റാർട്ട് മെനുവിലെ ടൈലുകളിലെ ലോഗോകൾക്ക് പിന്നിൽ കടും നിറങ്ങൾ മാറ്റിസ്ഥാപിച്ചിരിക്കുന്നു ഇത് കൂടുതൽ ട്രാൻസ്പെറൻസി ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കും സ്റ്റാർട്ട് മെനുവിനായുള്ള പുതിയ രൂപകൽപ്പന ഓഫീസ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവയ്ക്കുള്ള ഐക്കണുകളിലെ കമ്പനിയുടെ ഫ്ലൂവൻ്റ് ഡിസൈൻ അനുസരിച്ചാണ് മറ്റ് നേറ്റീവ് ആപ്ലിക്കേഷനുകളായ കാൽക്കുലേറ്റർ കലണ്ടർ എന്നിവയ്ക്കും ഇതനുസരിച്ചാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത് ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ അപ്ഡേറ്റിൽ നിന്ന് ലൈറ്റ് ഡാർക്ക് മോഡുകൾ പുതിയ ഡിസൈനിനെ പിന്തുണയ്ക്കുന്നു കളർ തിരഞ്ഞെടുക്കുന്നതിലൂടെ സ്റ്റാർട്ട് മെനു ഡെഡിക്കേറ്റഡ് ആക്കാൻ മൈക്രോസോഫ്റ്റ് ഉപഭോക്താക്കളെ അനുവദിക്കുന്നു ഇത് ബ്ലാക്ക് മോഡിൽ മാത്രമേ പ്രവർത്തിക്കൂ ഉപഭോക്താക്കൾക്ക് സെറ്റിംഗ്സുകൾ തുടർന്ന് പേഴ്സണലൈസേഷൻ ഒടുവിൽ കളർ സെറ്റിംഗ്സുകൾ എന്നിവ പരിശോധിച്ച് നിറങ്ങൾ സജ്ജമാക്കാൻ കഴിയും സ്റ്റാർട്ട് മെനുവിലേക്കും ടാസ്ക് ബാറിലേക്കും നിറങ്ങൾ വികരണം ചെയ്യുന്നതിനായി അനുഭവപ്പെടും ദൃശ്യഭംഗിയും യൂസർ ഫ്രണ്ട്‌ലിയുമാണ് പുതിയ അപ്ഡേറ്റിന്റെ പ്രത്യേകത കൂടാതെ വിൻഡോസ് ടെന്നിൽ ആൾട്ട് പ്ലസ് ടാബ് കീ കോമ്പിനേഷൻ പ്രവർത്തനം മൈക്രോസോഫ്റ്റ് മാറ്റുന്നു മൾട്ടിടാസ്കിംഗ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനുകൾക്കിടയിൽ സ്വിച്ച് കൊണ്ടുവന്ന് എളുപ്പമാക്കുന്ന ഒരു ടൂളായി കീ കോമ്പിനേഷൻ പ്രവർത്തിച്ചിരുന്നു പുതിയ അപ്ഡേറ്റിനൊപ്പം മൈക്രോസോഫ്റ്റ് എഡ്ജ് ടാബുകൾക്കായി ആൾട്ട് പ്ലസ് ടാബ് കോമ്പിനേഷൻ പ്രവർത്തിപ്പിക്കും ഒരു സമയം തുറന്നിരിക്കാവുന്ന ആപ്ലിക്കേഷനുകൾക്ക് പുറമേ ഉപഭോക്താക്കൾക്ക് മൈക്രോസോഫ്റ്റ് എഡ്ജിൽ തുറന്നിരിക്കുന്ന ടാബുകൾക്കിടയിൽ മാറാൻ കഴിയുമെന്നാണർത്ഥം അർത്ഥം ഉപഭോക്താക്കൾ പുതിയ ക്രമീകരണങ്ങളുമായി ആശയക്കുഴപ്പത്തിലാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത് ഓഫ് ചെയ്യാൻ മൈക്രോസോഫ്റ്റ് അവരെ അനുവദിക്കുന്നത് സെറ്റിംഗ്സുകൾ ടോഗിൾ ചെയ്യുന്നതിന് ഉപഭോക്താക്കൾ സെറ്റിംഗ്സുകളിലേക്കും തുടർന്ന് സിസ്റ്റത്തിലേക്കും അവസാനമായി മൾട്ടി ടാസ്കിംഗിലേക്കും പോകേണ്ടതായുണ്ട് വിൻഡോസ് ടെൻ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണത്തെ ആശ്രയിച്ച് മൈക്രോസോഫ്റ്റ് ടാസ്ക് ബാറിൽ ആപ്ലിക്കേഷനുകൾ ഗ്രൂപ്പ് ചെയ്യുന്നു ഉദാഹരണത്തിന് നോട്ടിഫിക്കേഷനുകൾക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കും വിൻഡോസ് ടെന്നുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ടാസ്ക് ബാർ ആപ്ലിക്കേഷൻ ഐക്കണുകളെ ഗ്രൂപ്പ് ചെയ്യുകയും ഒരു ഫോൺ ഐക്കൺ കാണിക്കുകയും ചെയ്യും അതുപോലെ വിൻഡോസ് ടെൻ എക്സ്ബോക്സ് അക്കൗണ്ടുമായി ചേർക്കുമ്പോൾ എക്സ്ബോക്സ് ഐക്കണൊപ്പം ഐക്കണുകളും ഗ്രൂപ്പ് ചെയ്യപ്പെടുന്നു എന്തായാലും വിൻഡോസ് ടെന്നിൻ്റെ പുതിയ അപ്ഡേറ്റ് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്